ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാനൊരു എഗ്ലെസ് മയോണൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് അതിൻ്റെ വീഡിയോ ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മളെല്ലാവരും പുറത്തുനിന്ന് മയോണൈസൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. അന്ന് അതേ മയോണൈസ് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട്, അതായത് മുട്ടയൊന്നും ചേർക്കാണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അതേ പെർഫെക്ഷനിൽ, അതേ കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമ്മൾ മിക്സിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. മിക്സി വെച്ചിട്ട് നല്ല ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു എഗ്ലെസ് മയോണൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പം ഞാൻ ഈ ഒരു എഗ്ലെസ് മയോണൈസ് ഉണ്ടാക്കാൻ പോകുന്നത് മിക്സിയുടെ ചെറിയ ജാറിലാണ്. അതാണ് കൂടുതൽ നന്നായിട്ട് വരിക. എപ്പോഴും ചെറിയ ജാർ എടുക്കുമ്പം, വലുതെടുക്കണമെന്നുണ്ട് അങ്ങനെ എടുക്കാം, പക്ഷെ ചെറുതെടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിനകത്തോട്ട് ആദ്യം ഞാൻ ചേർക്കാൻ പോകുന്നത് ഈ ഒരു ഗ്ലാസ് നിറച്ച് സൺഫ്ലവർ ഓയിൽ. നിങ്ങൾക്ക് രണ്ട് തരം ഓയിൽ എടുക്കാം, അല്ലെങ്കിൽ മൂന്ന് തരം. വെജിറ്റബിൾ ഓയിൽ എടുക്കാം, സൺഫ്ലവർ ഓയിൽ എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒലീവ് ഓയിൽ എടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ആ ഒരു ഗ്ലാസ് എടുത്തിരിക്കുന്നത്. അതേ ഗ്ലാസ്സിൽ തന്നെ, അതേ അളവിൽ തന്നെ ഒരു ഗ്ലാസ്സോളം പാലെടുത്തിട്ടുണ്ട്. അതായത് റൂം ടെമ്പറേച്ചറിലുള്ള സാധാ പാല്, പശുവിൻ്റെ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ്. അപ്പം നമുക്ക് ഈ പാലും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതങ്ങ് ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ഇതൊരു പിരിഞ്ഞ പോലെ നമുക്ക് തോന്നും ഈ പാലൊഴിച്ച് കഴിയുമ്പോൾ. അത് സാരമില്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് ഉപ്പാണ്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാനിവിടെ ഒരു കാ ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. ഞാനിവിടെ ഒരു ഒന്നര ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. കാരണം കുഞ്ഞുങ്ങളൊക്കെ ആവുന്നത് കൊണ്ട് കുറച്ച് മധുരമുള്ളതല്ലേ കഴിക്കാൻ രസം. നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ. അതുപോലെ അടുത്ത ചേർക്കാൻ പോകുന്നത് കുരുമുളകാണ്. ഇതും ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാനിവിടെ ഒരു കാ ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു പ്രത്യേക ഫ്ലേവർ കൊടുക്കും കേട്ടോ, കുരുമുളക് പൊടി നമ്മൾ ചേർക്കുമ്പം. ഇനി ഇത് നമ്മൾ മിക്സിയുടെ ഏറ്റവും ആദ്യം ഒന്ന് രണ്ട് മൂന്നെന്ന് ഒറ്റയടിക്ക് ഹൈയിലിടാതെ ഫസ്റ്റ് ഒന്നിലിട്ട് പതുക്കെ രണ്ടിലിട്ട് പതുക്കെ മൂന്നിലിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇതൊരു നാല് മിനിറ്റോളം നിർത്താതെ ഹൈ സ്പീഡിൽ നമ്മൾ അടിച്ചെടുക്കുക. ഞാനിതിപ്പോൾ തുറക്കാൻ പോവാണ്. കണ്ടോ, നമ്മുടെ ഇത് ശരിക്കുള്ള ഒരു ഫോമിൽ വന്നിട്ടില്ല. ഞാൻ നാല് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നിർത്തി. നാല് മിനിറ്റ് കഴിഞ്ഞ് അടിച്ചു കഴിഞ്ഞപ്പോൾ അതാ ഈ ഒരു കുറച്ചങ്ങ് നല്ല, എന്താ പറയുക, നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂണോളം നാരങ്ങയുടെ നീരാണ്. ചെറുനാരങ്ങയുടെ നീര് ചേർക്കുന്നുണ്ട്. ഇനി അടുത്തത് ചേർക്കാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ്. ഇത് ഓപ്ഷണലാണ്. ഇത് ചില ആൾക്കാർ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർക്കും, ഒന്നില്ല വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങയുടെ നീര്. ഞാനിതിവിടെ രണ്ടും ചേർക്കുന്നുണ്ട്. അത് ഒരു ഒരു പുളിയും, ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു പുളിയൊക്കെ ഉള്ള ഒരു ടേസ്റ്റാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അതുകൊണ്ടാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താതി കേട്ടോ. അപ്പോൾ അതാ ഞാനിത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഹൈ സ്പീഡിൽ ഒരു മിനിറ്റും കൂടെ നമുക്ക് അടിച്ച് ഒരു മിനിറ്റും കൂടെ നേരെ അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ തുറന്ന് നോക്കുക. അതാ നോക്കിയൊക്കെ നമ്മുടെ നല്ല കൺസിസ്റ്റൻസിയിലുള്ള മയണൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചൊന്ന് തിക്കാണ്. നിങ്ങൾക്ക് ഈ ഒരു പരിവാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ട്, നിങ്ങൾക്ക് ഇത് എടുത്ത് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ ഞാനത് കുറച്ചും കൂടെ ഒന്ന് ഒരു മിനിറ്റും കൂടെ ഞാൻ എക്സ്ട്രാ അടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് കാണാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതാ ഞാൻ ഒരു മിനിറ്റും കൂടെ ഒന്ന് അടിച്ചെടുക്കാൻ പോവാണ്. നമ്മുടെ മയണൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടുക കണ്ടോ. നല്ല കുറച്ച് തിക്കായിട്ട്, എന്നാൽ അത്യാവശ്യം ലൂസൊക്കെ ആയിട്ടുള്ളതാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു കൺസിസ്റ്റൻസിയിലാണ് നിങ്ങൾക്ക് എടുക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ എടുക്കുക കേട്ടോ. ഞാനിവിടെ കുറച്ചൊരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത്. ഇതിൻ്റെ മുന്നത്തെ ആ ഒരു പരിവാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള, അന്ന് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള, നമ്മൾ ഇതിനകത്ത് മുട്ട യൂസ് ചെയ്യുന്നില്ല, പാലും ഓയിലും ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഈ എഗ്ലെസ് മയണൈസ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്, നല്ല, നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. അപ്പോൾ ഇനി പുറത്തുനിന്നൊന്നും മയണൈസ് മേടിക്കേണ്ട, നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഓയിലും ഈ പാലും ഒക്കെ വെച്ച് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മയണൈസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ, ബൈ ബൈ.